ഹലോ സണ്ടർലാൻഡ്, ഇന്ന് എൻ്റെ ലൈഫിലെ മറ്റൊരു സ്പെഷ്യൽ ഡേയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്ന് എൻ്റെ 7-ാം മാസത്തെ കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങാണ്. ഇവിടെ പൊതുവേ 7-ാം മാസത്തെ പൊങ്കാല അല്ലെങ്കിൽ വയറ്റു പൊങ്കാല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഇതേ രാവിലെ എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുകയാണ്. സമയമിപ്പോൾ ഏകദേശം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ 6 മണിക്കാണ് പൊങ്കാല ഇടുന്നത്. അപ്പോൾ പൊങ്കാല ഇട്ട ശേഷം ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് ഇങ്ങോട്ടേക്ക് വരും. അവർ 7 തരത്തിലുള്ള പലഹാരങ്ങളായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരിക. 7-ാം മാസത്തെ ചടങ്ങല്ലേ. നമ്മളിവിടുന്ന് അറിയിപ്പിന് 5-ാം മാസം പോയത് 5 തരത്തിലുള്ള പലഹാരങ്ങളായിട്ടായിരുന്നു. അപ്പോൾ അവർ പലഹാരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പൊങ്കാല ഇട്ട് കഴിഞ്ഞ് എനിക്കും ചേട്ടനും, അതായത് നമുക്കും നമ്മുടെ ഹസ്ബൻഡിനും ചേർത്തിട്ട് പലഹാരങ്ങളെല്ലാവരും തരും. കുറേശ്ശെ കുറേശ്ശെ പലഹാരങ്ങൾ എടുത്തിട്ട് എല്ലാവരും തരും. നമ്മുടെ അടുത്ത റിലേറ്റീവ്സ് മാത്രം, അമ്മ, അമ്മുമ്മ, അതുപോലെ കുഞ്ഞമ്മ, അപ്പച്ചിമാർ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും നമുക്ക് പലഹാരങ്ങൾ തരും. അതിനുശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച ശേഷം ഇവിടുന്ന് അമ്മ എനിക്ക് ഒരു കുഞ്ഞു ഭരണിയിൽ നല്ലെണ്ണ തരും. ആ നല്ലെണ്ണയും കൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പൊങ്കാല ഇടാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ഞാൻ താഴത്തേക്ക് വന്നപ്പോൾ സമയം കറക്റ്റ് ദേ 5:50 ആയിട്ടുണ്ട്. അപ്പോൾ 6 മണി കഴിഞ്ഞിട്ടാണ് പൊങ്കാല ഇട്ട് തുടങ്ങാനുള്ളത്, അതാണ് സമയം. അപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ ദേ ഇവിടെ നല്ല ഇരുട്ടാണ്, വെളിച്ചമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അപ്പോഴേക്കും മാമനും അച്ഛനും കൂടി പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടുള്ള പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഉരുളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഉരുളിയിലേക്ക് വെള്ളമൊക്കെ നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വിളക്ക് കൊളുത്തുകയാണ്. അതിന് ശേഷമാണ് നമ്മൾ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള അടുപ്പിൽ നമ്മൾ തീ കത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അമ്മൂമ്മയാണ് കേട്ടോ. അമ്മൂമ്മ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അപ്പൂപ്പൻ്റെ അനിയൻ്റെ വൈഫാണ്. അപ്പോൾ ഞാൻ ദേ വിളക്ക് കൊളുത്തിയതിന് ശേഷം അടുപ്പിലേക്ക് തീ കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ പൊങ്കാലയിട്ട് തുടങ്ങും. അപ്പോൾ നിലവിളക്കിൽ നിന്ന് നമ്മൾ തീ കൊളുത്തിയ ശേഷം നമ്മൾ പ്രാർത്ഥിച്ച ശേഷമാണ് അടുപ്പിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനും മാമനും ചേട്ടനും ഒക്കെ ഞങ്ങളുടെ കൂടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അനിയനും ഉണ്ട്, അവനാണ് എനിക്ക് വീഡിയോസ് ഫുള്ളെടുത്ത് തന്നത്. അപ്പോഴേക്കും അമ്മ രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാലും അമ്മ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എനിക്ക് പൊങ്കാലയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൽ തിള വന്ന ശേഷം ഞാൻ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള അരി കഴുകി. അരിയൊക്കെ എനിക്ക് അമ്മൂമ്മയാണ് കേട്ടോ കഴുകിക്കൊണ്ട് തന്നത്. അപ്പോൾ അരി കഴുകി ഞാനിതിലേക്ക് 3 പ്രാവശ്യം ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ബാക്കി മുഴുവനായിട്ടും ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും പൊങ്കാല ഇട്ടത് നന്നായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അരി വേകാൻ അധികം സമയമൊന്നും എടുക്കില്ല. പിന്നെ ഇതിൽ നമ്മൾ ശർക്കരയൊന്നും ഇടാറില്ല, വെറുതെ അരിയും വെള്ളവും തേങ്ങയും മാത്രമാണ് ഇട്ട് കൊടുക്കാറാണ്. ഇത് പൊങ്കാല ചോറെന്നാണ് നമ്മൾ പറയുക. സാധാരണ നമ്മൾ അമ്പലത്തിലൊക്കെ ഇടുന്നത് പൊങ്കാല പായസമല്ലേ, അതിൽ നമ്മൾ ശർക്കരയും വേറെ കാര്യങ്ങളൊക്കെ ചേർക്കാറുണ്ട്. ഇതിൽ നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ അരിയും പഴവും ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊങ്കാലച്ചോറ് ഇവിടെ ആയിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ നെയ്തിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇത് നെയ്തിക്കുന്നതെന്ന് വെച്ചാൽ ഈ അരിയിട്ട് തിള വരുന്ന സമയത്താണ് ആദ്യത്തെ പ്രാവശ്യം നെയ്തിക്കുന്നത്. 2-ാമത്തെ പ്രാവശ്യം നെയ്തിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പൊങ്കാലച്ചോറ് നമ്മൾ ഈ അടുപ്പിൽ വെച്ചിട്ട് തന്നെ നെയ്തിക്കും, അതാണ് 2-ാമത്തെ തവണ നെയ്തിക്കുന്നത്. ഇനി 3-ാമത്തെ തവണ ഇത് നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച ശേഷം ഒന്നും കൂടി നെയ്തിക്കും, അതാണ് 3-ാമത്തെ പ്രാവശ്യം നെയ്തിക്കുന്നത്. അപ്പോൾ 3 പ്രാവശ്യമാണ് നമ്മൾ ഈ പൊങ്കാല ഇടുമ്പോൾ നെയ്തിക്കേണ്ടത്. അപ്പോൾ നെയ്തിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് നെയ്തിക്കുന്നത്.
തീർത്ഥം, ചന്ദനം, പൂവ്, തിരി, അങ്ങനെ 5 കാര്യങ്ങൾ വെച്ചിട്ടാണ് നേദിക്കുന്നത്. 5 അല്ലെങ്കിൽ 3 എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഓരോ സ്ഥലത്തും ഇതിലൊക്കെ ചില ചില അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നേദിച്ച ശേഷം പ്രാർത്ഥിച്ച് ഇത് താഴെ ഇറക്കി വയ്ക്കാൻ പോവുകയാണ്. അതിനുശേഷം ഒന്നും കൂടി നേദിക്കുന്നുണ്ട്. ഇതാണ് 3-ാമത്തെ തവണ നേദിക്കുന്നത്. ഈ പൊങ്കാലച്ചോറ് നമ്മളായി നേദിച്ച ശേഷം ഇതിൽ നിന്ന് ആദ്യം കുറച്ച് ഞാൻ കഴിച്ച ശേഷമാണ് ഇതിൽ നിന്ന് ബാക്കി എല്ലാവർക്കും കൊടുക്കുന്നത്. പിന്നെ ഈ പൊങ്കാലച്ചോറ് തന്നെ നമ്മൾ ഇന്ന് ഊണ് കഴിക്കുന്ന സമയത്ത് എല്ലാവർക്കും അവരവരുടെ ഇലയിൽ കുറച്ച് വെച്ച് കൊടുക്കും. അപ്പോൾ പൊങ്കാലച്ചോറും നിലവിളക്കുമൊക്കെ ഇങ്ങ് അകത്തെടുത്തിട്ട് വെച്ച ശേഷം അതിൽ നിന്ന് അമ്മൂമ്മ എനിക്ക് കുറച്ചെടുത്ത് തന്നു എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഞാൻ പൊങ്കാല ഇട്ടതുകൊണ്ട് ഞാനാണല്ലോ ആദ്യം കഴിക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ ആദ്യം കഴിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ബാക്കി എല്ലാവരും എടുത്തത്. അപ്പോഴേക്കും വീട്ടിൽ നിന്നുള്ള പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്നും വന്നിട്ടില്ല. എൻ്റെ മമ്മിയും അമ്മൂമ്മയും കൂടിയാണ് പലഹാരങ്ങളുമായിട്ട് രാവിലെ വന്നത്. ബാക്കിയുള്ളവരൊക്കെ പിന്നീട് വരത്തേ ഉള്ളൂ. അപ്പോൾ ദേ ഒരു 7-8 ആയപ്പോഴേക്കും പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പൊങ്കാല ഇട്ട് നേദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇപ്പോൾ ദേ കയറി വന്നേക്കാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ പൊങ്കാല ഡ്രസ്സാണ്. പൊങ്കാലയ്ക്ക് സെറ്റ് മുണ്ടുമാണ് പൊതുവെ ഉടുക്കാറ്. അതിന് ശേഷം നമ്മളിപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കല്യാണത്തിന് തരുന്ന കല്യാണ സാരി ഇല്ലേ, കല്യാണ കുടവ, അതാണ് നമ്മളിനി അടുത്ത് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ മാറ്റേണ്ട ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി വന്നതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് സാരി ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉടുത്തിട്ടാണ് എനിക്ക് ഇനി പലഹാരങ്ങളൊക്കെ തരുന്നത്. അതുപോലെ തന്നെ ഇത് ഉടുത്തിട്ടാണ് തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് താഴത്തേക്ക് വരികയാണ്. അപ്പോൾ ദേ അനിയൻ ഇവിടെ നിൽപ്പുണ്ട്. അവൻ ഇപ്പോഴാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അവൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിന്നതുകൊണ്ട് അവൻ ഒരു വീഡിയോസിലും ഇല്ല. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ വീട്ടിൽ നിന്ന് ബാക്കി എല്ലാവരുമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള ആൻറ്റിമാരും പിന്നെ നമ്മുടെ അടുത്ത റിലേറ്റീവ്സും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി 11:30 നമുക്ക് പലഹാരം തരുന്ന ചടങ്ങാണുള്ളത്. അപ്പോൾ സമയം 11:30 അതുപോലെ തന്നെ നിലവിളക്കിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് എനിക്കും ചേട്ടനും പലഹാരം തരുന്നത്. ആദ്യം എൻ്റെ മമ്മയാണ് പലഹാരം തരുന്നത്. അത് കഴിഞ്ഞിട്ട് അമ്മ തന്നു. അപ്പോൾ പലഹാരം തരുന്നതിനും ഇത്ര പേരാണ് തരേണ്ടതെന്നുള്ളൊരു കണക്കുണ്ട്. ഒന്നുകിൽ 5 അല്ലെങ്കിൽ 7, 9 അങ്ങനെയാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത്. അപ്പോൾ മമ്മി പലഹാരം തന്നു കഴിഞ്ഞ ശേഷം അടുത്തത് അമ്മയാണ് തരുന്നത്. ഞങ്ങൾക്ക് 2 ഈ ഒരു 7 നിന്നും കുറേശ്ശെ തരും. അതാണ് ചടങ്ങ്. അപ്പോൾ ഈ പലഹാരം തരുന്നതിന് ഇവിടെ പൊതുവേ യാക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത്. എല്ലായിടത്തും എങ്ങനെയാണ് പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ പൊതുവേ അങ്ങനെയാണ് പറയുന്നത്.
അപ്പോൾ ഏകദേശം എല്ലാവരും പലഹാരം തന്നിട്ടുണ്ട്. അതിനുശേഷം ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ അവിടുന്ന് വന്ന് എല്ലാവരുമാണ് ആദ്യം ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ളവരൊക്കെ കഴിക്കും. അപ്പോൾ ഞാൻ ദേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ട സമയം 1:45. അപ്പോൾ സമയമായപ്പോഴേക്കും അമ്മൂമ്മയുടെ നിന്നും അച്ഛൻ്റെ നിന്നും ചേട്ടൻ്റെ നിന്നും ഒക്കെ അനുഗ്രഹം മേടിച്ച്, അതുപോലെ തന്നെ അമ്മയുടെ നിന്നും അനുഗ്രഹം വാങ്ങിച്ച ശേഷമാണ് ഞാൻ ഈ നല്ലെണ്ണ മേടിക്കുന്നത്. അപ്പോൾ അമ്മ നല്ലെണ്ണയും അതുപോലെ തന്നെ കരിപ്പെട്ടിയുമാണ് എനിക്ക് തന്നത്. നമ്മൾ ഈ ഒരു നല്ലെണ്ണ കയ്യിൽ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തിരിഞ്ഞ് നിൽക്കാനോ അതുപോലെ തന്നെ ആരോട് യാത്ര പറയാനോ ഒന്നും പാടില്ല. അപ്പോൾ അതിന് മുന്നേ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ തിരിഞ്ഞ് നോക്കാണ്ട് നേരെ നടന്നു പോകണം. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നപ്പോൾ ഞാൻ അവരുടെ കൂടെ അല്ല യഥാർത്ഥത്തിൽ പോകേണ്ടത്, ഇവിടുന്ന് എന്നെ ആരെങ്കിലും കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയും ചടങ്ങുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ എന്നെ കൊണ്ടാക്കാൻ ചേട്ടൻ്റെ 3-4 കസിൻസ് ഉണ്ട്. അവരാണ് എന്നെ കൊണ്ടാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങളിതേ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇനി ഇവരെന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരും. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സമയം 1:45 കഴിയുമ്പോഴായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ 2:45 മുന്നേ ഇവിടെ വീട്ടിൽ വന്ന് കയറണം എന്നാണ് സമയമുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് സമയത്ത് ഞങ്ങളതേ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് അമ്മ എനിക്ക് തന്നുവിട്ട കരിപ്പെട്ടിയും നല്ലെണ്ണയും. നല്ലെണ്ണത് ഈ ഒരു കുഞ്ഞു ഭരണിയിലാക്കിയാണ് തന്നത്. പിന്നെ ഈ കരിപ്പെട്ടി എല്ലായിടത്തും ഉള്ള ചടങ്ങാണോ എന്നറിയില്ല. പൊതുവേ നല്ലെണ്ണ ആണ് കൊടുത്തു വിടാറ്, പക്ഷെ ഞങ്ങളുടെ ഇവിടെയൊക്കെ കരിപ്പെട്ടിയും കൂടെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളും തന്നത്. അപ്പോൾ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു 7-ാം മാസത്തെ ചടങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നത്തെയും പോലെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും തന്നെ കണ്ടുമുട്ടാം. ടാറ്റാ.